ുഭവം നേരിട്ട് ദുർഗ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് ദുർഗയോട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ച ശേഷം വരാം ദുർഗ ദുർഗ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആളാണോ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ സ്വാഭാവികമായും ഞാനടക്കം മീഡിയ ഫീൽഡ് ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഷിഫ്റ്റ് സമ്പ്രദായം അതിനിപ്പോൾ ചിലപ്പോൾ ഒരു വാർത്ത സംഭവിച്ചാൽ അതിരാവിലെ സ്റ്റുഡിയോയിലേക്ക് വരേണ്ട ആളാണ് ഞാൻ ചിലപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞും സ്റ്റുഡിയോയിൽ നിൽക്കേണ്ടി വരുന്ന ആളുമാണ് ഞാൻ സ്വാഭാവികമായും താങ്കൾക്കും അത്തരത്തിൽ ഈ സമയപരിമിതിയിൽ നിന്നുകൊണ്ടൊക്കെ ജോലി ചെയ്യാൻ സാധിക്കുമോ ഇല്ല പലപ്പോഴും ലേറ്റ് വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ജോലി ചെയ്തിരുന്ന താങ്കൾക്ക് ഇപ്പോഴെന്താണ് സംഭവിച്ചത് അതായത് ഈ ഫ്ലാറ്റിൽ താമസം ആരംഭിക്കുമ്പോഴും ഇതേ തൊഴിൽ തന്നെ ആയിരുന്നില്ലേ അല്ല ഞാൻ പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ജോലിയിലേക്ക് പ്രവേശിച്ചത് ഇവിടെ ഫ്ളാറ്റ് ഉള്ളപ്പോ തന്നെയാണ് ജോലിയിലേക്ക് ഞാനിപ്പോ രണ്ട് കൊല്ലായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഈ പെട്ടെന്ന് ഒരു നിർദ്ദേശം നൽകാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ ശെരിക്കും അറിയത്തില്ല സാഹചര്യം എന്താന്ന് പ്രസിഡന്റും അസോസിയേറ്റ് ഡയറക്ട്ി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറായിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയില്ല എക്സെപ്റ്റ് ഞങ്ങള് സെക്യൂരിറ്റിമാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ ബേസ്ലെസ് ആയിട്ടുള്ള കുറെ അലിഗേഷൻസ് പറയുന്ന അല്ലാണ്ട് പ്രോപ്പർ ആയിട്ട് എന്താണ് സംഭവിച്ചത് അല്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് എല്ലാരെയും കൂടെ പുറത്താക്കുന്ന മനസ്സിലായിട്ടില്ല ഈ അതായത് ഇപ്പോൾ ദുർഗ ഒരു ഉടമസ്ഥയല്ല എന്നതുകൊണ്ട് തന്നെ അവിടെ എത്ര അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഏകദേശ ഉണ്ടോ ഫ്ലാറ്റ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത് അതിൽ ആറ് ആറ് താമസിക്കുന്നുണ്ട് ഈ ഫ്ലാറ്റിലെ ാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്നത് ഈ ദുർഗ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന്റെ ഒരു നിലപാട് അവരുടെ അഭിപ്രായം എന്താണ് ഈ അസോസിയേഷൻ ആണല്ലോ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ഇത് ഉടമസ്ഥൻ അറിഞ്ഞിട്ടുണ്ടോ ഉടമസ്ഥൻ ഡയറക്ട്ലി അവര് വഴിയല്ല അറിഞ്ഞത് ഞങ്ങൾ വഴിയാണ് അറിഞ്ഞത് ഞങ്ങള് ഈ നോട്ടീസ് കണ്ടിട്ട് പാനിക് ആയിട്ട് ഉടമസ്ഥനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോ ഞങ്ങളുടെ കെയർ ടേക്കറും ഉടമസ്ഥൻ വഴിയാണ് ഉടമസ്ഥന് ബിഹാഫില് കെയർ ടേക്കറും സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാളും പറഞ്ഞത് ഞങ്ങളിവിടുന്ന് മാറേണ്ട ആവശ്യമില്ല ഇത് ഇപ്പൊ തൽക്കാലം നമുക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് റൈറ്റ് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഇപ്പോൾ ക്രഡായിയുടെ കൺവീനർ ജനറൽ കൂടിയായ എസ് എൻ രഘുചന്ദ്രൻ നായർ ഉണ്ട് അദ്ദേഹം ദീർഘകാലമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് ശ്രീ നായർ തുടക്കത്തിൽ തന്നെ ഹരിദാസ് സാർ സൂചിപ്പിച്ച ഒന്ന് അദ്ദേഹം വർഷങ്ങളായി എറണാകുളത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം വ്യാവസായിക നഗരം എന്ന് തന്നെ വിശേഷിപ്പിക്കാമല്ലോ അവിടെയാണല്ലോ ഈ കൂടുതൽ ആളുകൾ തൊഴിലിനുമൊക്കെ എത്തുന്നത് അവിടെയൊന്നും വലിയ പ്രതിസന്ധിയില്ല